ANT ആൻഡ് എന്നുള്ള ഒരു പ്രയോഗമുണ്ട്, ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ്. എന്ന് വെച്ചാൽ 90% ആളുകളും നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ് എന്നുള്ളതാണ് ആ ആൻഡ്, ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ ഡിഫോൾട്ടായി നെഗറ്റീവാണ്, ഏത് കാര്യം കണ്ടാലും നെഗറ്റീവ് പറയുവാനുള്ള സാധ്യതയാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഡാനിയൽ ഏമൻ എന്നുള്ള ഒരു ചിന്തകനല്ല, അദ്ദേഹം വൈദ്യശാസ്ത്രത്തിലൊരു ഡോക്ടറാണ്, സൈക്കാട്രിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞതെങ്ങനെയാണ്, ഏകദേശം 6200 ചിന്തകളാണ് ഒരു ദിവസം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതിൽ 80% നെഗറ്റീവ് ചിന്തകളാണ് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. മാത്രമല്ല, ഈ 80% 90% റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ചിന്തകളാണ്. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവായി ചിന്തിക്കുന്നവരാണ് അധികം പേരും, അതുകൊണ്ട് തന്നെ വിജയിക്കുന്നവർ തുലവും കുറവായിരിക്കും. നമുക്ക് നോക്കാം, നമ്മുടെ സമൂഹത്തിൽ വിജയിച്ച, അല്ലെങ്കിൽ വിജയം റിലേറ്റീവ് ആണെങ്കിലും, ഉന്നത നിലയിലേക്ക് പോയ ആളുകൾ വെറും 10-20% ആളുകളായിരിക്കും. അങ്ങനെ പോസിറ്റീവായി ചിന്തിച്ചവരാണ് ഈ വിജയത്തിലേക്ക് കടന്നു പോയിട്ടുള്ളത് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞ വീഡിയോകളെല്ലാം പറഞ്ഞിട്ടുണ്ട്, 80-20 റൂൾ. നമ്മുടെ 80% നെഗറ്റീവായുള്ള ചിന്തകളായതുകൊണ്ട് നമ്മുടെ ജീവിതം മോശമായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തോട്ട്സാണ് നമ്മെ മാറ്റും, നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്നത്. അപ്പോൾ നെഗറ്റീവായുള്ള തോട്ട്സ് ആണെങ്കിൽ തീർച്ചയായും നാം നെഗറ്റീവായി പോവുകയും നാം പരാജയപ്പെടുകയും ചെയ്യും. നാം ഒന്ന് എടുത്തു നോക്കാം, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ ഒന്ന് എടുത്തു നോക്കുക. ഒരു പേപ്പർ എടുക്കുക, പേപ്പറൊന്ന് എഴുതി നോക്കുക, നാം ചിന്തിക്കുന്ന അല്ലെങ്കിൽ നാം കാണുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഏതെല്ലാമാണ്. രണ്ട്, നാം പോസിറ്റീവായി കാണുന്ന കാര്യങ്ങൾ ഏതാണ്. അന്നേരം ടിക്കറ്റ് നോക്കിയാൽ മതി, അതിൽ ഏതെല്ലാമാണ് എളുപ്പമായിട്ടുള്ളത്, ഏതെല്ലാമാണ് വിഷമമായിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, നാം പോസിറ്റീവായി ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ളത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നാം നെഗറ്റീവായി പോകുന്നത്. പോസിറ്റീവായുള്ള കാര്യങ്ങൾ അല്പം ബുദ്ധിമുട്ടേറിയതായിരിക്കും, കുറച്ച് കഠിനമായ ജോലി ചെയ്താൽ മാത്രമേ അത് ചിലപ്പോൾ ശരിയാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നെഗറ്റീവ് എളുപ്പമാണ്, പറഞ്ഞുകൊണ്ടിരിക്കാം, നടക്കില്ല, അത് സാധിക്കുകയില്ല. നെവർ ആൻഡ് ഓൾവേസ്, ഒരിക്കലും നന്നാവില്ല, അത് ശരിയാവുകയില്ല, പറയാൻ എളുപ്പമാണ് അല്ലേ. പക്ഷെ പോസിറ്റീവായി ചിന്തിക്കണമെങ്കിൽ അതിന് ആക്ഷൻ കൂടി ഇൻവോൾവ്ഡ് ആണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന, അല്ലെങ്കിൽ ഡിഫറൻസ് കൊണ്ടുവരുന്ന ഒരു ഫാക്ട്. തീർച്ചയായും എക്സസൈസ് ചെയ്ത് നോക്കുക, നമ്മുടെ മനസ്സിലെ നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നാം പോസിറ്റീവായി ചിന്തിക്കുന്ന കാര്യങ്ങൾ ശ്രമം ആവശ്യമുള്ളതാണ്, എഫേർട്ട് ആവശ്യമുള്ളതാണ്. നമുക്കറിയാം, അത് വേറൊരു കാര്യം കൂടി ചിന്തിച്ചു നോക്കുക, നെഗറ്റീവായി തുടർത്തുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ ഒരുപക്ഷെ മടിയന്മാരായിരിക്കും, അവർക്ക് ചെയ്യുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത് എക്സ്ക്യൂസസ് ആയിട്ടാണ് നെഗറ്റീവ് പറയുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി അവർക്ക് വിജയിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, നെഗറ്റീവായ തോട്ട്സ് സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ ചിന്തയിൽ വരുന്ന കാര്യമാണ്, അത് വന്നുകൊണ്ടേയിരിക്കും. നാം എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരു ബ്രെയിൻ പ്രോഗ്രാംഡാണ് നമുക്കുള്ളത്. അതിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളുമായി അസോസിയേറ്റ് ചെയ്യാതിരിക്കുക, നെഗറ്റീവ് പറയുന്നവരുമായി നാം സംസാരിക്കാതിരിക്കുക, അവർ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക, അങ്ങനെ പോസിറ്റീവ് എന്നുള്ള ആ ടെറിട്ടറിയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുമ്പോൾ തീർച്ചയായും നമുക്ക് വിജയിക്കുവാൻ സാധിക്കും. അപ്രകാരം നമ്മുടെ ചിന്തകൾ പോസിറ്റീവാണെങ്കിൽ നമ്മുടെ ആക്ഷൻസ് പോസിറ്റീവായി മാറുന്നു, നമ്മുടെ പ്രവൃത്തികൾ പോസിറ്റീവായി മാറുന്നു, അതിന് റിസൾട്ട് ഉണ്ടാകുന്നു, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു. നെഗറ്റീവായി ചിന്തിക്കുന്ന 80% പോലെ ആളുകളെപ്പോലെ അവരോടൊപ്പം ജീവിച്ച് പരാജിതരായി പോകുവാനാണ് ആഗ്രഹിക്കുന്നത്, അതെയോ 20% പോസിറ്റീവായി ചിന്തിച്ച് വിജയത്തിലേക്ക് നീങ്ങുന്ന ആളുകളോടൊപ്പം ജീവിച്ച് വിജയിക്കുവാനാണ് നാം ആഗ്രഹിക്കുന്നത്? പലപ്പോഴും സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾ പറയുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പറയുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളെ കളിയാക്കുകയാണ്, അപ്പോൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുക, എന്താ സംഭവിക്കുന്നത്? അങ്ങനെ വിചാരിച്ചാൽ ഒരിക്കലും നാം ഇംഗ്ലീഷ് പറയുകയുമില്ല, നമ്മുടെ ഭാവി അവതാളത്തിലാകുകയും ചെയ്യും. അതുകൊണ്ട് നെഗറ്റിവിറ്റിയെ ഒഴിവാക്കുക, പോസിറ്റിവിറ്റിയിലേക്ക് നടന്നു നീങ്ങുക, അങ്ങനെ 20% ആളുകളോടൊപ്പം ഉള്ള യാത്രയിൽ വിജയത്തിലേക്ക് ഓടി പറന്ന് പോകുവാൻ നമുക്ക് എവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.